എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റാവേഴ്സ്. നമുക്ക് ഈ മെറ്റാവേഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ടായിട്ട് എങ്ങനെ സംസാരിക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്? ഒരു ഡിജിറ്റൽ വേൾഡാണ്, ഒരു ഡിജിറ്റൽ ഓൺഡ് ലാൻഡാണ്. നമുക്ക് ഈസി ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഒരു കോൺസെപ്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ്, അതായത് ടു ബേസിക് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മെറ്റാവേഴ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് വർക്ക് ചെയ്യാം, അതോടൊപ്പം യൂസേഴ്സിനെ മീറ്റ് ചെയ്യാം, ഗെയിം കളിക്കാം, സോഷ്യലൈസ് ചെയ്യാം. ഇതെല്ലാം ഒരു 3D യൂണിവേഴ്സിലാണ് നടക്കുന്നത്. പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലും ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇതിലെ ക്രിപ്റ്റോ കറൻസി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്? അതായത് ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് മെറ്റാവേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിർച്വൽ കളക്റ്റബിൾസ് ശേഖരിക്കാൻ പറ്റും. അതായത് NFT യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ യൂട്ടിലിറ്റി ടോക്കൺസ് എടുക്കാൻ പറ്റും, അതോടൊപ്പം മെറ്റാവേഴ്സിൽ ക്രിപ്റ്റോ വാലറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അതോടൊപ്പം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കൂടെ ആവുന്നതോടുകൂടി മെറ്റാവേഴ്സിൽ ട്രാൻസ്പെറൻറ്റും ഒരു റിലയബിൾ ഗവർണൻസ് സിസ്റ്റവും എല്ലാം ക്രിപ്റ്റോ ആണ് മെറ്റാവേഴ്സിന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്നത്. മെറ്റാവേഴ്സും ബ്ലോക്ക് ചെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീ ആസ്പെക്ട്സ് ഞാൻ പറയാം. ഒന്ന്, ഡിജിറ്റൽ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്. ഡിജിറ്റൽ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാലറ്റ് കാണും, ആ ഒരു വാലറ്റിൽ ഒരു പ്രൈവറ്റ് കീ കാണും, അതോടൊപ്പം ഒരു പബ്ലിക് കീയും കാണും. നമ്മൾ ആ വാലറ്റ് വെച്ച് എവിടെയൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയാലും അതിൻ്റെ പ്രൂഫ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആയിരിക്കും. സോ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ബ്ലോക്ക് ചെയിനിൽ വരും. സോ അവിടെ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് വ്യക്തമായിരിക്കും. ഇപ്പോൾ മെറ്റാവേഴ്സിൽ ഒരു പെർട്ടിക്കുലർ ലാൻഡ് നമ്മൾ വാങ്ങിച്ചു, ആ ഒരു ലാൻഡ് ഇന്ന അഡ്രസ്സിൻ്റെ ഓണർഷിപ്പിലാണെന്ന് ആർക്ക് നോക്കിയാലും കാണാൻ പറ്റും. അവിടെ ഒരു തർക്കവും വരത്തില്ല. മെറ്റാവേഴ്സിലെന്നല്ല, ബ്ലോക്ക് ചെയിനിൽ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഡിജിറ്റൽ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയി മാറും ഈ പറയുന്ന മെറ്റാവേഴ്സിൽ. രണ്ടാമത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കളക്റ്റബിലിറ്റിയാണ്. ഡിജിറ്റൽ കളക്റ്റബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്, അതായത് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്, പ്രൂഫ് ഓഫ് ഒറിജിനാലിറ്റി, അത് ആ ഒരു വ്യക്തിയുടെ ആണെന്ന് ആരുടെ മുമ്പിലും പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഡിജിറ്റൽ കളക്റ്റബിലിറ്റി. നമ്മൾ ഒരു കാര്യം വാങ്ങിക്കുകയാണെങ്കിലോ അല്ല ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് NFT വഴിയായിരിക്കും ചെയ്യുന്നത്, നോൺ ഫഞ്ചിബിൾ ടോക്കൺ. സോ അത് നമ്മുടെ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തി ആർക്കു മുന്നിലും തെളിയിക്കാനും സാധിക്കും. മൂന്നാമത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. അതായത് ഒരു ബ്ലോക്ക് ചെയിനിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എനേബിൾ ചെയ്ത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവിടെ ഒരു ഗ്യാസ് ഫീ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഫീ പേ ചെയ്യേണ്ടി വരും. അത് ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ പർട്ടിക്കുലർ ടോക്കൺ ആയിരിക്കും. സോ അതേപോലെ തന്നെയാണ് മെറ്റാവേഴ്സിലും. ആ ഒരു മെറ്റാവേഴ്സ് ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു പർട്ടിക്കുലർ ടോക്കൺ അവിടെ നീഡഡ് ആണ്. ആ ഒരു മെറ്റാവേഴ്സിൽ നമ്മളൊരു പർട്ടിക്കുലർ ഗെയിം കളിച്ചു, ഗെയിം കളിച്ച് നമുക്ക് റിവാർഡ് കിട്ടി, ആ ഒരു റിവാർഡിനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനും എല്ലാത്തിനും നമുക്കൊരു റിലയബിൾ കറൻസി വേണം. അത് ഓരോ പ്ലാറ്റ്ഫോമും അവരുടെ ഓൺ ടോക്കൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഗവർണൻസ് ആണ്. ഗവർണൻസ് എന്ന് പറയുമ്പോൾ വോട്ടിംഗ് റൈറ്റ്സ്. ഇപ്പോൾ റിയൽ വേൾഡിൽ നമുക്ക് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, അതോടൊപ്പം ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസിലാണെങ്കിലും വോട്ടിംഗ് റൈറ്റ്സ് വെച്ചിട്ടായിരിക്കും പല ലീഡേഴ്സിനെയൊക്കെ കുറച്ച് പേര് തിരഞ്ഞെടുക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ മെറ്റാവേഴ്സിലും നമുക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇവിടെ ബ്ലോക്ക് ചെയിനിൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ചെയിനിൻ്റെ ടോക്കണ് എത്രമാത്രം ഹോൾഡ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാനായിട്ട്. സോ ആ ഒരു വോട്ടിംഗ് റൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും അതിലേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഏറ്റവും വലിയ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അക്സസബിലിറ്റിയാണ്. ഇപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം നൂലാമാലകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ പക്ഷേ മെറ്റാവേഴ്സിൽ ആക്സസ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ട്രസ്റ്റ് വാലറ്റോ ഒരു മെറ്റാവേഴ്സ്കോ പോലത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന മെറ്റാവേഴ്സുമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആറാമത്തെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി. അതായത് ഇപ്പോൾ പോൾക്കാഡോട്ടിൻ്റെയും അവലാഞ്ചയുടെയും ബ്ലോക്ക് ചെയിന് അകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രോജക്ട്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. സോ അതേപോലെ തന്നെ ഈ ഒരു മെറ്റാവേഴ്സിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി എന്ന് പറയുന്ന ഫീച്ചർ. മെറ്റാവേഴ്സിലെ കുറച്ച് പ്രോജക്ട്സിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്ന സാൻഡ്ബോക്സ് ആണ്, രണ്ട് ഡീസെൻട്രൽ ലാൻഡ്, മൂന്ന് ഗാല, നാല് TLM, അഞ്ചെന്ന് പറയുന്നത് ആക്സിയുടെ ഇൻഫിനിറ്റിയാണ്. സോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, ഇതൊക്കെ ഓരോ പ്രോജക്ട്സ് ആണ്. ഈ ഓരോ പ്രോജക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഓരോ പ്രൊജക്റ്റിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അതോടൊപ്പം മെറ്റാവേഴ്സിൽ ഒരു ദിവസം കംപ്ലീറ്റ് ജീവിച്ച ഒരു വ്യക്തിയുടെ അനുഭവവും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു മെറ്റാവേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്രിപ്റ്റോ അപ്ഡേറ്റ്സിന് നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യാം. അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, എന്നെ ഇൻസ്റ്റ, എന്നെ ടെലിഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണും വരെ സലാം.